കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ കൊലപാതക കേസ് നമ്മുടെ മനസ്സിലുണ്ട്. പ്രണയപ്പകയിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായത്, ശ്യാംജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് കണ്ണീരോടെ മാത്രമേ ഞെട്ടലോടെ മാത്രമേ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഈ ശ്യാംജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും, തെളിവെടുപ്പിന് എത്തിക്കും. വള്ളിയായിലെ വിഷ്ണുപ്രിയയുടെ വീട്, ചുറ്റിക വാങ്ങിയ കൂത്തുപറമ്പിലെ കട തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ചാണ് തെളിവെടുക്കുക. 4 ദിവസത്തേക്കാണ് കോടതി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സന്തോഷ്, നേരത്തെ ഈ പ്രതിയെ ഈ ആയുധം ഒളിപ്പിച്ച സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് ആയുധങ്ങൾ ഒക്കെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി, ഇനിയിപ്പോൾ ആയുധം വാങ്ങിയ കട, കൊലപാതകം നടത്തിയ വീട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കേണ്ടതുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകം നടത്തിയ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ നാട്ടുകാർ കൂടാനുള്ള സാഹചര്യമുണ്ട്, പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടോ? മനു, പ്രധാനമായും 3 സ്ഥലങ്ങളിലാണ് ഇനി ഈ ശ്യാംജിത്തിനെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുള്ളത്. ഒന്ന്, ഈ കൊലപാതകം നടന്ന വള്ളിയായിലെ വിഷ്ണുപ്രിയയുടെ വീട്ടിലാണ്. മറ്റൊന്ന്, ഈ വിഷ്ണുപ്രിയയെ അടിച്ചു വീഴ്ത്താൻ ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കൂത്തുപറമ്പിലെ ഒരു കടയുണ്ട്, അത് ചോദ്യം ചെയ്യലിൽ ശ്യാംജിത്ത് സമ്മതിച്ചതാണ്. ഈ കടയിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. മൂന്നാമതായി, വിഷ്ണുപ്രിയയുടെ മലപ്പുറത്തുള്ള ഒരു സുഹൃത്തിനെ പിന്തുടർന്നുകൊണ്ട് ഈ ശ്യാംജിത്ത് കോഴിക്കോട് വരെ പോയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷ്ണുപ്രിയയുടെ വീട്ടിൽ എത്തിച്ച് തെളിവെടുക്കുക എന്നുള്ളതാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ വലിയ വികാരം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ആ നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിഷ്ഠൂര കൃത്യം ചെയ്ത ഈ പ്രതിക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് സമയം മുൻകൂട്ടി പറയാതെ, മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ, വളരെ രഹസ്യമായി അവിടെ എത്തി തെളിവെടുത്ത് മടങ്ങുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. 4 ദിവസമാണ് ഇന്നലെ കോടതി ഈ ശ്യാംജിത്തിനെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഇതിൽ ഏത് സമയത്താണ് ഈ വള്ളിയായിലെ വീട്ടിൽ പോകുക എന്നുള്ള കാര്യം ഇതുവരെയും പോലീസ് മാധ്യമങ്ങളോട് ഉൾപ്പെടെ വെളിപ്പെടുത്തിയിട്ടില്ല. മനു സൂചിപ്പിച്ച ആ കാരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് ഈ തെളിവെടുപ്പിന് എത്തിക്കേണ്ടത് കൂത്തുപറമ്പിലെ ഈ ആയുധം വാങ്ങിയ, ചുറ്റിക വാങ്ങിയ കടയിലാണ്. അവിടെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ കോഴിക്കോടേക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകും എന്നുള്ളത് പോലീസിൽ നിന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ചില ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങൾ കൂടി പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുകയും ഈ മറ്റ് പ്രധാനപ്പെട്ട കേസിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ കൃത്യം നടത്തുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടെ എത്തിച്ച്, ഇതിൻ്റെ ഗൂഢാലോചന നടന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവ് ശേഖരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ പാനൂര് ഇൻസ്പെക്ടർ ആസാദ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വളരെ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം എന്നുള്ളത് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതും. അതോടൊപ്പം തന്നെ ഡോക്ടർ ഈ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങളും. ഏതായാലും ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ആയുധങ്ങൾ, അതോടൊപ്പം തന്നെ കൊലക്ക് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉൾപ്പെടെ നേരത്തെ കണ്ടെടുക്കുകയും തെളിവ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ മറ്റ് തെളിവുകളായിരിക്കും ഈ 4 ദിവസം കൊണ്ട് പോലീസ് ശേഖരിക്കുന്നത്. മനു.